ഏവർക്കും നവനീത നമസ്കാരം. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഓണത്തിന് ശേഷം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഗാന്ധിമതവും അതോടൊപ്പം തന്നെ ഗുജറാത്ത് കലാപവും ഉൾപ്പെടുത്തും എന്നുള്ള ഒരു പ്രസ്താവന. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ രണ്ട് വിഷയങ്ങളും പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഇത് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയില്ല. ഇപ്പോൾ ഗാന്ധിമതവും അല്ലെങ്കിൽ ഗുജറാത്ത് കലാപവും ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ വിഷയമടക്കമുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് കലാപടക്കമുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാത്ത ഒന്നല്ല. ഇതിലെ പ്രധാനമായിട്ട് ഈ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ വിഷയം എന്നുള്ളത് ഇത് RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിന്റെ ഈ കൊലപാതകം നടത്തിയ വ്യക്തി ഏത് സംഘടനയുടെ പ്രവർത്തകനാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം കൊണ്ടു നടക്കുന്ന ആശയം എന്താണോ എന്നുള്ളതൊന്നല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇത് RSS എന്ന് പറയുന്ന സംഘടന, ഈ സംഘടനയുടെ പ്രവർത്തകനാണ് ഗോഡ്സെ, അല്ലെങ്കിൽ നിലവിൽ ഈ ഗോഡ്സെയുടെ മാനസികാവസ്ഥയുള്ള ആളുകളാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കമുള്ള ലക്ഷ്യം. അതിലൊരു സംശയമില്ല. രണ്ടാമത്തത് ഗുജറാത്ത് കലാപം. ഗുജറാത്ത് കലാപം കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എന്തെങ്കിലും പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഗുജറാത്ത് കലാപം ഒന്നും ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യാൻ പാടില്ലാത്ത വിഷയം ആണെന്നുള്ള ഒരു സംശയമില്ല. ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഒരു കൊടും ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കലാപമായിരുന്നു. അതിൽ ഒരിക്കലും ആ ഒരു വിഷയത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപം വീണ്ടും വീണ്ടും കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ അത് നിർബന്ധമാക്കണം എന്നുള്ള രീതിയിലേക്ക് പോവുകയും ഇവിടെ ഗുജറാത്ത് ഫയൽസ് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററിയൊക്കെ BBC അടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ട സമയത്തെല്ലാം ഇത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ കാണിക്കാൻ വേണ്ടി SFI അടക്കമുള്ള സംഘടനകൾ വലിയ തരത്തിലുള്ള ഒരു ആവശ്യം കാണിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള കലാപങ്ങൾ നടത്തുന്നത് ഇവിടുത്തെ ഹിന്ദു ഫാസിസ്റ്റുകളാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ രാജ്യത്ത് ഇവിടെ കലാപം നടത്തുന്നതും ഒരുപാട് ആൾക്കൂട്ട ആക്രമണങ്ങൾ നടത്തുന്നതും നിരന്തരമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതെല്ലാം സംഘപരിവാറാണ്, BJP ആണ്, കേന്ദ്ര സർക്കാരാണെന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യാലയങ്ങളിൽ ഇത് പ്രധാനമായിട്ട് ഇത് പ്രചരിപ്പിക്കാനായിട്ട് നോക്കി. കേന്ദ്ര സർക്കാർ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടുത്തെ ചെറിയ കുട്ടികളിലടക്കം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം നിലവിലില്ല. ഗുജറാത്ത് കലാപമൊക്കെ അതിനെപ്പറ്റി ഇനി പഠിക്കേണ്ടവർ സ്വയം അതിനു വേണ്ടി തയ്യാറായി അത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരി. അത് ഒരു ഇവിടുത്തെ പ്രത്യേക മതവിഭാഗങ്ങളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് അത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എങ്ങനെയാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാനായിട്ട് തയ്യാറോ. ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായ മതവിഭാഗം അല്ലെങ്കിൽ അവസാനം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട മതവിഭാഗത്തിലെ വിഷയങ്ങളായിരിക്കാം പ്രധാനമായിട്ട് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്, ആരാണ് ഇതിലെ കാരണക്കാർ, ആരെല്ലാമാണ് ഇതിന് ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാനായിട്ട് കേരള സർക്കാർ തയ്യാറാവും. ഒരിക്കലും തയ്യാറാവില്ല. ഇസ്ലാമിക മതമൌലികവാദികൾ, ഭീകരവാദികൾ, 500 മുകളിൽ വരുന്ന ആളുകൾ അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വന്ന ട്രെയിനിൽ, ആ ട്രെയിനിലെ ഒരു ബോഗി കത്തിച്ചുകൊണ്ട് 50-60 ഇടയിൽ ആളുകളെ, 4 വയസ്സായിട്ടുള്ള 7 വയസ്സായിട്ടുള്ള കുട്ടികളടക്കം കത്തിച്ചാമ്പലായ ഒരു സംഘർഷമായിരുന്നു. ആദ്യം തന്നെ ഈ ഇസ്ലാമിക ഭീകരവാദികളാണ് ഈ കലാപത്തിന് തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ മറ്റു തരത്തിലേക്കൊരു വർഗീയ സംഘർഷം എന്നുള്ള രീതിയിലൊക്കെ ഇരുവിഭാഗങ്ങളുടെ ഇടയിൽ വലിയൊരു സംഭവം സംഘർഷമായിട്ട് അത് മാറിയത്. നമ്മുടെ രാജ്യത്ത് ഗോത്ര പോലുള്ള ഒരു കലാപങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോലുള്ള എല്ലാവരും. പക്ഷേ ഇങ്ങനെ ഇത് പൂർണ്ണമായിട്ടും ഇതുപോലെയുള്ള കലാപങ്ങൾ ഇവിടെയുള്ള ഹിന്ദു ഫാസിസ്റ്റുകൾ സംഘടിപ്പിച്ചതാണ്, അവരാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള രീതിയിൽ വലിയ തരത്തിലൊരു കള്ളപ്രചരണം, കുപ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വ്യാപകമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത് പറഞ്ഞത്. ഇത് നിരന്തരമായിട്ട് ഇതിങ്ങനെ ഗോത്ര കലാപത്തെ പറ്റി പറയുക, ഗാന്ധിമതത്തെ പറ്റി പറയുക, മുസഫർ നഗർ കലാപത്തെ പറ്റി പറയുക, ഇപ്പോൾ അവർക്ക് അവസാനമായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് മണിപ്പൂർ കലാപം. മണിപ്പൂർ കലാപത്തിലും വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ ഇവരുടെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. മെയ് മാസത്തിൽ നടന്ന ഒരു കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയ് മാസത്തിൽ നടന്ന വിഷയത്തിൽ
അന്ന് സംഭവത്തെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ പോലും പ്രചരിപ്പിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് മാത്രമാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ബിജെപിയുമായി ചേർന്ന് വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളതിന്റെ പേരിൽ അവരെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നെഗറ്റീവ് ആക്കുക, അതിലൊരു പരിധിവരെ ഇവർ വിജയിച്ചു എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അവർക്ക് അതിൽ വിജയം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കർണാടക ഇലക്ഷന് മുന്നോടിയായിട്ട് കേരളത്തിലെ പല ബിഷപ്പുമാരും ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. ഇപ്പോ താമരശ്ശേരി ബിഷപ്പ്, അതോടൊപ്പം തന്നെ തലശ്ശേരി ബിഷപ്പ് ഫാദർ പ്ലാംബാനി അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, റബ്ബറിന് 300 വില എങ്കിലും ആക്കി കഴിഞ്ഞാൽ ബിജെപിക്ക് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സങ്കടം പാർലമെന്റിലേക്ക് ഒരു സീറ്റ് എന്നുള്ള ആ ഒരു ദുഃഖം ഞങ്ങൾ മാറ്റിത്തരാം എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവന നടത്തി. അത് കഴിഞ്ഞ് തുരുതുറ കേരളത്തിലെ പല പല ബിഷപ്പുമാരും പ്രധാനപ്പെട്ട ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും ഇതുപോലെയുള്ള ബിജെപി അനുകൂല പ്രസ്താവനകൾ കർണാടക ഇലക്ഷന് മുന്നോടിയായിട്ട് നടത്തിയിരുന്നു. കർണാടകയിൽ ബിജെപി പരാജയപ്പെട്ടു എന്ന് കണ്ടത് ആ സമയം മുതൽക്കേ തന്നെ. പിന്നെ ഇന്നേ വരെ ബിജെപിക്ക് അനുകൂലമായിട്ട് ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. കർണാടക ഇലക്ഷൻ കഴിഞ്ഞ് ബിജെപി പരാജയപ്പെട്ടതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയിലേക്ക് മണിപ്പൂരിൽ സംഘർഷമുണ്ടാവുകയും മണിപ്പൂരിലെ കലാപം വ്യാപകമായിട്ട് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് കേരളത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിന് മുൻകൈയെടുത്ത ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ബിജെപിക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടല്ലോ. നിരവധി തവണയായിട്ട് ഇപ്പോൾ ബിജെപിയാണ് അവിടെ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലും ബിജെപിക്ക് വോട്ട് ചെയ്താലും അല്ലെങ്കിൽ ബിജെപിക്കൊപ്പം നിന്നാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ചിന്തിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ചെറുതല്ല വലുതാണ്, വലിയ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ കുക്കി വിഭാഗത്തിലെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ നഗ്നമാക്കി നടത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ പുറത്തു വരുന്നു. ഇത് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റ് പലതരത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നു. കേരളത്തിലെ നവമാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് ബിജെപി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ബിജെപിയുടെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ബിജെപി എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിനോ സർക്കാരിനോ ഒരു തരത്തിലുമുള്ള പങ്കില്ലാത്ത ഒരു കലാപത്തെ അല്ലെങ്കിൽ ഒരു സംഘർഷത്തെ, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തെ പൂർണ്ണമായിട്ടും സംഘപരിവാറിന്റെ, ബിജെപിയുടെ, കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദിയുടെ ഒക്കെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു വലിയ തരത്തിലുള്ള ഒരു കാര്യമായിട്ടും അവർ മാറ്റിയെടുത്തു. ഇപ്പോൾ അവസാനമായിട്ട് പാർലമെന്റിന്റെ അകത്ത് പോലും ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരാണ്. ഇന്നേ വരെ കശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുന്ന കശ്മീരിലെ പരമ്പരാഗതമായിട്ട് അവിടെ ജീവിച്ചു വന്നിരുന്ന ഹൈന്ദവ സമൂഹത്തെ ഇസ്ലാമിക ഭീകരവാദികൾ 1990-91 കാലഘട്ടത്തിൽ അടിച്ചോടിച്ച് അല്ലെങ്കിൽ ക്രൂരമായി പീഡിപ്പിച്ച് അങ്ങനെ കശ്മീർ താഴ്വരയിൽ നിന്ന് രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഭൂരിപക്ഷ ജനതയായിട്ട് പോലും നമ്മുടെ രാജ്യത്ത് അഭയാർത്ഥികളാകേണ്ടി വന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് കശ്മീരി പണ്ഡിറ്റുകളായിട്ടുള്ള ഹിന്ദുക്കളാണെന്നുള്ള സംശയമില്ല. അവർക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാനായിട്ട് ഒരു കോൺഗ്രസ്സുകാരും ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ഒരു രാഹുൽ ഗാന്ധിയും ഒരു കശ്മീരി പണ്ഡിറ്റുകളുടെ ക്യാമ്പുകൾ നേരിട്ട് പോയി കണ്ട് സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നിന്നിട്ടില്ല, ഇന്നേവരെ നിന്നിട്ടില്ല. ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു നേതാക്കന്മാരും ഈ ഒരു വിഷയത്തിലൊന്നും കൈവെക്കാനോ കൈകടത്താനോ തയ്യാറല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണമായിട്ടും അവർ ലക്ഷ്യം വെക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ്. അതിലൊരു വിള്ളൽ ഉണ്ടാക്കാനോ അതിലൊരു പ്രതിസന്ധി ഉണ്ടാക്കാനോ ഇവരാരും തയ്യാറല്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ശിവൻകുട്ടി പോലുള്ള ആളുകൾ നിരന്തരമായിട്ട് ഈ ഗാന്ധിവധവും ഗുജറാത്ത് കലാപവും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കത്തിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.